എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങള് ഇന്ന് അമ്പലത്തിക്ക് പോവാണ് കേട്ടോ. കുറ്റിയങ്കാവ് ദേവി ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ പോണത്. ഇവിടുന്ന് ഞങ്ങളുടെ വിയൂരിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അവിടെ ഷൊർണൂര് പോണ വഴിയിൽ 8 കിലോമീറ്റർ അത്താണി കഴിഞ്ഞിട്ട് കേട്ടോ. കറക്റ്റ് അവിടുത്തെ സ്ഥലപ്പേര് എന്താ അറിയണം കേട്ടാ. അത്താണി തന്നെയാണ് അല്ലേ. അപ്പൊ ഞങ്ങള് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു 9:30 ആയിട്ടുണ്ട്. കുട്ടികളെ സ്കൂളിലേക്ക് പോയി, കുട്ടികളൊരു 8:30 ആകുമ്പോൾ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ അമ്പലത്തിക്ക് പോയിക്കൊണ്ടിരിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്പലത്തിക്ക് പോകാനൊക്കെ. എപ്പോഴും എനിക്കിങ്ങനെ എന്താ പറയാ, എന്തെങ്കിലും ടെൻഷൻ വന്നു കഴിഞ്ഞാലും ഒക്കെ എനിക്ക് അമ്പലത്തിക്ക് പോയി, ആ ഗുരുവായൂരൊക്കെ പോയി എനിക്ക് ഭയങ്കര ഒരു ഒരു സമാധാനമാണ് നമുക്ക്. ഞങ്ങള് ഒരു 5-6 അമ്പലങ്ങളിൽ അതെ സ്ഥിരമായിട്ട് പോകുന്നുണ്ട്. ഇതാണ് കേട്ടോ കുറ്റിയങ്കാവ് ദേവി ക്ഷേത്രം. ഞങ്ങളപ്പോ തൊഴുതിറങ്ങി. ഇപ്പോ ഇവിടെ മുട്ടറക്കല് ഇവിടുത്തെ പ്രധാന വഴിപാടാണ് കേട്ടോ. മുട്ടറക്കല് പിന്നെ നമ്മുടെ വിയൂര് മണ്ണാർക്കാവേല് അതുപോലെ തന്നെ കുറ്റിയങ്കാവ് പൂരം ഒരേ ദിവസമാണ് ഇവിടുത്തെ. വെടിക്കെട്ട് നല്ല ഫേമസ് ആയിട്ടുള്ളതാണ്. ഇവിടെ പാടൊക്കെ ഉണ്ട്, നല്ല ഫേമസ് ആണ് വെടിക്കെട്ടൊക്കെ. അപ്പൊ നല്ലൊരു എന്താ പറയാ, എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞങ്ങള് വിയൂര് പകൽപൂരം കഴിഞ്ഞാൽ അവിടെയുള്ള ഒരുവിധ ആൾക്കാരും അവിടെ വൈകുന്നേരം 4-5 മണിയാകുമ്പോൾ കാര്യം എല്ലാവരും ഇവിടെ വെടിക്കെട്ടിന് വേണ്ടി വരും. എല്ലാവരും ഇങ്ങോട്ട് വരും. ഇവിടുന്ന് കാണുമ്പോ നല്ല ഉണ്ട്. ട്രെയിനിലെങ്ങനെയെങ്കിലും പോവാന്ന് തോന്നുന്നു. കാറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആലിന്റെ ചുവട്ടിലിങ്ങനെ ചുവട്ടിലുള്ള ഓക്സിജൻ കൂടുതലുണ്ടാവുന്നല്ലേ പറയാം. ബുദ്ധി കൂടും ചെയ്യില്ലേ. ഒരാളൊന്നും പോരാ, നിനക്ക് ലോഡ് ആല് വേണ്ടി വരും, ബുദ്ധിയെ കുറച്ച് കൂടണം. അയ്യടാ അങ്ങനെ. പിന്നെ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ. പ്രത്യേക ഒരു സുഖമാണ് ഇവിടെ. കുളം, അതുപോലെ ആൽമരം, പാടം. പാടത്തിന് നടുക്കാണ് റോഡ് വരുന്നത്. അപ്പൊ ഈ പാടത്താണ് വെടിക്കെട്ടൊക്കെ നടക്കാറ് കേട്ടോ. അതെ, വെടിക്കെട്ട് നടക്കുക. അത്യാവശ്യം നല്ല തിരക്കേട്ടില്ലാത്തൊരു വെടിക്കെട്ടാണ് ഉണ്ടാവാറ് കേട്ടോ. നല്ല രസമുണ്ട്. എന്തായാലും ഞങ്ങളിപ്പോ പാടത്തിന്റെ നടുക്ക് വന്നു കേട്ടാ. പ്രകൃതി ഭംഗി ഒന്ന് ആസ്വദിക്കാൻ. ഇത് ഇതാണോ കുറാഞ്ചേരി മല? അല്ല അല്ലേ, കുറാഞ്ചേരി എപ്പോഴാ 2019 വെള്ളപ്പൊക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് ഇവിടെയാണ് ഉരുൾപൊട്ടി ഉണ്ടായിരുന്നു. അവിടെ കുറച്ചുകൂടി ഉണ്ട് കേട്ടോ, 3-4 കിലോമീറ്റർ കൂടി. ഞങ്ങൾ എപ്പോഴാ വഴിക്ക് പോകുമ്പോ ചെറിയൊരു ഇങ്ങനെ മഴയാണെന്ന് വെച്ച് മലയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞു കഷ്ണം അങ്ങനെ പോന്നിരിക്കുന്നു. പക്ഷെ അത് ഭയങ്കര നമുക്ക് കാണുമ്പോ ചെറുതായിട്ട് തോന്നും, പക്ഷെ വല്ലാത്തൊരു ആഘാതം ഉണ്ടായിരുന്നു. അതെ, അയ്യോ, ആ വഴിക്കും ഇപ്പോഴും അതൊരു എപ്പോഴും എപ്പോഴും ഇപ്പോഴും പോയി പോകുമ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാതെ ഒരു കഷ്ണം അങ്ങനെ പോകുന്ന ആ ഒരു ഇത് ഇപ്പോഴും ഉണ്ട് അവിടെ. അങ്ങനെ ഇപ്പൊ ഇത്രയും വർഷമായില്ലല്ലോ കേട്ടാ. അതെ, വല്ലാത്ത നടക്കുന്ന ഓർമ്മകളാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ വയനാട് ദുരന്തം. അതൊക്കെ പറയുമ്പോ നമുക്ക് ഇതുകൂടി ഓർമ്മ വരും. ഓർമ്മ വരിക മലയാന്ന് ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം ആയപ്പോഴേ മലയുടെ അടുത്തൊക്കെ പറയുമ്പോ, അല്ലെങ്കിൽ മല പറയാറുണ്ട് ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ വയനാടുകൾക്ക് മല പ്രദേശങ്ങള് അങ്ങനെ പ്രദേശങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇതിപ്പൊ ഈ ഉരുൾപൊട്ടൽ കഴിഞ്ഞപ്പോ ഭയങ്കര പേടി തുടങ്ങി. വല്ലാത്തൊരു അല്ലെങ്കിൽ ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ വരമ്പത്ത് കൊണ്ട് പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ സ്കൂളിലേക്കൊക്കെ പോകുമ്പോഴേ ഞാനൊക്കെ സ്കൂളിൽ പോണത് ഇതുപോലെ വരമ്പത്തുകൂടെ അപ്പുറം ഇപ്പുറവും നെൽപ്പാടങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണ്ടാവും അതിൻ്റെ അടിയിൽ കൂടെയൊക്കെയാണ് പോവുക. നല്ല രസമാണ്. പക്ഷെ ഇപ്പോഴൊക്കെ എന്ന് പറയുമ്പോ എങ്ങനെയല്ലേ, നമ്മൾക്ക് നമ്മുടെ കുട്ടികളെ അങ്ങനെ വിടില്ലല്ലോ ഇങ്ങനെ പേടിയാണ്. അതെ അതെ, ഞങ്ങളുടെ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ നല്ല വരമ്പത്തുകൂടി കുറേ ദൂരം പോയിട്ടാണ് ഞങ്ങൾ സ്കൂളിലേക്കൊക്കെ പോയിട്ടുള്ളത്. പാലക്കാടല്ലേ, പാലക്കാട്. അതെ, അതിന്റെ ഇടയിൽ ഇതുപോലെ കുഞ്ഞ് ഞങ്ങൾ ഇതിനെ കഴായി എന്നൊക്കെ, കഴായി എന്നല്ല ചാലൊക്കെ ഉണ്ടാവുമല്ലോ ഒരു ഒരു പാടത്തു നിന്ന് അപ്പുറത്തേക്ക്. അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ അവിടെ കഴായി എന്നൊക്കെ പറയൂ കേട്ടോ. അതിലൊക്കെ കാലൊക്കെ കഴുകി ചിലപ്പോ നല്ല വെള്ളമായിരിക്കും കുറച്ചേരം അതിൽ മീനൊക്കെ പിടിച്ച് നിന്നിട്ടൊക്കെ ഞങ്ങൾ പോവാറുണ്ട് സ്കൂളിലേക്ക്. സ്കൂൾ പോവാറല്ല, സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അല്ല തോടല്ലേ കേട്ടാ. ഇത് എവിടുന്ന് വരുന്നാണാവോ അല്ലേ,
നമ്മുടെ അവിടുത്തെ തോട് അട്ടത്തോട്. അവിടെയാണ് ഞങ്ങളുടെ എന്താ പറയുക, ഫോട്ടോഷൂട്ടിനും പിന്നെ പ്രൊമോഷന്റെ സാരിയുടെ പ്രൊമോഷന്റെ വീഡിയോസും ഒക്കെ ഞങ്ങള് അവിടെയാണ് എടുക്കാറ്. ഇത് കാണുമ്പോൾ ഓർമ്മ തന്നെ എന്താന്ന് പറയാ, ഞങ്ങളിതുപോലെ ഒരു പ്രാവശ്യം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ചെറുപ്പത്തിൽ മൂന്നാം ക്ലാസ്സിൽ മൂന്നിലോ നല്ല പഠിക്കുമ്പോൾ, അപ്പൊ അമ്മയില്ല, അമ്മ മൂത്ത അനിയനെ പ്രസവിച്ച് കിടക്ക അമ്മയുടെ വീട്ടിലാണ്. അപ്പൊ ഞങ്ങള് സ്കൂളിലേക്ക് പോയപ്പോ മഴയായിട്ട്, അന്ന് പിന്നെ ഇപ്പോഴത്തെ പോലെ അല്ലല്ലോ, സ്കൂളിൽ പോയാലാണ് ഇന്ന് മഴ കാരണം സ്കൂളില്ല എന്നുള്ളത് അറിയുള്ളൂ. അപ്പൊ ഞങ്ങൾ പോയിട്ട് അപ്പൊ തന്നെ തിരിച്ചു വരിക. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ രഞ്ജുഷ എന്നാ പറയാ അവളുടെ പേര്. അപ്പൊ അവളും കൂടെ തിരിച്ചു വന്നിട്ട് അപ്പൊ ഞങ്ങൾ ഇതുപോലെ നല്ല മഴയൊക്കെ പെയ്യുക, അപ്പൊ ഞങ്ങൾ ഒരു സ്ഥലത്ത് അവിടെ ഇരുന്ന് ഇതേപോലെ വരമ്പത്തൊക്കെ ഇരുന്നിട്ട് കൊണ്ടുപോയ ചോറ് ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര ഓർക്കുമ്പോ, അതല്ല അത് അന്ന് പോയപ്പോ സ്കൂളില്ല എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ തിരിച്ചു വരും. മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാട്ടോ അത്രയും ദൂരം നടന്നു പോയിട്ട്. തിരിച്ചു വരുമ്പോ നല്ല മഴ, അപ്പൊ പശുവിനെ മേയ്ക്കുന്ന ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവരൊക്കെ ഈ പറഞ്ഞ മാതിരി കഞ്ഞി കുടിക്കുകയൊക്കെ ചെയ്യലോ 10-11 മണിക്ക്. അപ്പം ഞങ്ങൾ അവർ കൂടി ഇന്ന് ഞങ്ങളുടെ ഫുഡ് എടുത്ത് ഞങ്ങൾ കഴിച്ചതും ഒക്കെ ഒരു ഓർമ്മ പോന്ന്. മീനുണ്ട്, ചെറിയ ചെറിയ മീന് തോട്ടിലൊക്കെ മുകളിൽ പണ്ട് പിടിക്കാറില്ലേ. ഞങ്ങള് രാവിലെ എന്താ കോറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന അറിയില്ല, ഞങ്ങളുടെ അവിടെ കോറാന്ന് പറയൂ കേട്ടാ, കഞ്ഞിപ്പുല്ലില്ലേ അത് കുറുക്കിയിട്ട് കഴിച്ചിട്ടുണ്ട് ഞങ്ങള് കുട്ടികൾ. മോൾക്കും മോനും ഞങ്ങളൊക്കെ ഓരോ ഗ്ലാസ് കുടിക്കും. ഞാൻ രണ്ട് ഗ്ലാസ് ചോറിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിട്ട്, ഈ അരി ഭക്ഷണം മുതൽ ഗോതമ്പ് കുറയ്ക്കാൻ വേണ്ടിട്ട് ഒരു നേരം കാലത്ത് രാവിലെ എനിക്കത് നമ്മൾ എന്തെങ്കിലും കഴിക്കണമെന്ന് പറയുമല്ലോ. നമ്മൾ എന്താ പറയുക, വീട്ടിലത്തെ പണിയും പിന്നെ കുട്ടികളെ അയക്കലൊക്കെ ആയിട്ട് വൈകുമ്പോ എപ്പോഴും ഈ പറഞ്ഞ പോലെ ഗ്യാസിന്റെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പേടിയാ. അപ്പൊ രാവിലെ എനിക്ക് പല്ലയിച്ച് കഴിഞ്ഞതും ഞാൻ ഈ ഒരു കോറ കുറുക്ക എല്ലാവർക്കും ഞാനാണ് സ്റ്റാർട്ടിങ് കുടിച്ചു വന്നത്, പിന്നെ ഇവർക്കൊക്കെ കൊടുത്തു. അപ്പൊ ഇപ്പൊ എപ്പോഴും രാവിലെ എനിക്കതും ഞങ്ങള് കോറ കഞ്ഞിപ്പുല്ല് കുറുക്കിയത് കഴിക്കും. അപ്പൊ ഇപ്പത്തിരി കുറച്ച് നേരം ആയിണ്ടല്ലോ, അപ്പൊ എത്ര 10-11 മണിക്ക് ആയിട്ടുണ്ട് അല്ലേ. വിശപ്പായിട്ടുണ്ട്. വീട്ടില് ഒന്നും ചോറ്, ഇന്ന് പിന്നെ ചോറായിരുന്നു കുട്ടികൾക്ക് കൊടുത്തു വിട്ടത്. അപ്പൊ എന്തെങ്കിലും കഴിക്കാം. പോയി വരുമ്പോ നെയ്റോസ്റ്റ് കഴിക്കണല്ലേ. അപ്പൊ അങ്ങനെ പോവാ. ഹായ്. അപ്പോൾ ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ചു. ഞാൻ നെയ്റോസ്റ്റാ കഴിച്ചിട്ടാ, ഉണ്ണേട്ടൻ മസാല ദോശ. ഞാനും മസാല ദോശ തന്നെയാണ് സാധാരണ പോകുമ്പോൾ കഴിക്കാറ്. പക്ഷെ 2 മാസം മുമ്പ് ഞങ്ങൾ ഇതുപോലെ തിരുവില്ലാമല അമ്പലത്തിൽ പോയിട്ട് വരുന്ന സമയത്ത്, പോണ സമയത്ത് തന്നെ ഞങ്ങൾക്ക് വിശന്നപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ഹോട്ടലിൽ കയറി കഴിച്ചു. അപ്പോൾ ഞാൻ അന്ന് നൂലപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷെ ഉണ്ണേട്ടനും ഉണ്ണേട്ടൻ അനിയനും പൂരി മസാല അപ്പു മസാല ദോശ. അപ്പൊ അമ്മ ഉണ്ടായിരുന്നു, അമ്മ പിന്നെ നെയ്റോസ്റ്റാ കഴിച്ചത്, മോള് നെയ്റോസ്റ്റാ കഴിച്ചത്. അപ്പോ ഇത് കഴിച്ചു കഴിഞ്ഞ് ഞങ്ങള് തൊഴുത് വീട്ടിലേക്കൊക്കെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോ ഉണ്ട് മോന് ഒരേ ഛർദി. ഛർദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് തീരെ വയ്യാണ്ടായി, കുറച്ച് കഴിഞ്ഞപ്പോ ലൂസ് മോഷനായി, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. അവന് അന്നത്തെ ദിവസം ഭയങ്കരമായിട്ട് അവൻ അകത്ത് അളർന്നു. അപ്പൊ എന്താ പിന്നെ പിറ്റേ കഴിച്ചപ്പോ ഉണ്ണേട്ടന് വയറുവേദന. പിന്നെ ഞാൻ ഉണ്ണേട്ടൻ എന്നിട്ട് അനിയന്റെ അടുത്ത് ചോദിച്ചപ്പോ അനിയൻ പറഞ്ഞു, അയ്യോ എനിക്കും ഭയങ്കര വയറുവേദനയായിരുന്നു എന്ന്. അപ്പൊ ഇവര് മൂന്നുപേരാണ് മസാല കഴിച്ചിട്ടുള്ള ആൾക്കാര്. ഞങ്ങൾക്കൊന്നും വന്നില്ല, എനിക്കും മോൾക്കും അമ്മയ്ക്കൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ കാരണം എനിക്ക് പിന്നെ അത് മസാല ചിലപ്പോ ഉരുളക്കിഴങ്ങൊക്കെ എന്തെങ്കിലും വേവാണ്ടോ അല്ലെങ്കിൽ മുളച്ചതോ അങ്ങനെയൊക്കെ ആവുമ്പോ താരം തോന്നുന്നുണ്ട് കേട്ടോ, അറിയില്ല. അത് കഴിച്ചതിന് ശേഷം, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം എനിക്ക് ഭയങ്കര പേടിയാണ് മസാല ദോശ കഴിക്കാന്. അപ്പൊ ഇപ്പൊ ഞങ്ങള് നെയ്റോസ്റ്റാണ് ഞാൻ കഴിച്ചത് കേട്ടാ, എന്നിട്ട് പിന്നെ മസാല തന്നെ കഴിച്ചു. അപ്പൊ ഞങ്ങളിനി നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഇനിയിപ്പോ വീട്ടിൽ പോയിട്ട് കുറച്ച് വീഡിയോസ് കുറച്ച് എടുക്കാനുണ്ട്, കുറച്ച് വർക്ക് ഉണ്ട്. അപ്പൊ അതിനിടയിൽ വേണം വീഡിയോ എടുക്കാന്. അങ്ങനെ കുറച്ച് ടൗണിലേക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാൻ പോണം. അപ്പൊ അങ്ങനെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള്. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.